എങ്ങോട്ട പുറപ്പാട്. മോനെ ജോയി, വേണ്ട വിളിക്കണ്ട. നമുക്ക് ഇനി ഇങ്ങനൊരു മോനില്ലെന്ന് വെച്ചു. എന്റെ ഏക മകനാണ് നീ. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. ഞാൻ ഉണ്ടാക്കിയ സ്വത്തിന്റെ ബലത്തിൽ ജീവിക്കാൻ നേരിച്ചാണ് നീ ഇവിടെ കെട്ടിയതെങ്കിൽ ഓർമ്മിക്കത്തില്ല ഞാൻ. അപ്പന്റെ മകനാണ് ഞാൻ. വാശിക്കും വൈരാഗ്യത്തിനും ഞാൻ ഒട്ടും പിറകിലല്ല. ഞങ്ങളുടെ സൗഹൃദത്തെ വിവാഹ ബന്ധത്തിൽ എത്തിച്ച ഉത്തരവാദികൾ അപ്പച്ചനും ഈ സമൂഹമാണ്, പിന്നെ ഈ പിള്ളാച്ചനും. എന്റെ കൂടെ ഭാര്യയെ ജീവിക്കുന്ന പെണ്ണ് ഇനി ഇവളായിരിക്കും. അപ്പച്ചന്റെ സ്വത്തിനേക്കാളും പണത്തിനേക്കാളും ഒക്കെ എനിക്ക് വലുത് ഇനി എന്റെ സീതയാണ്. അത്രയ്ക്ക് തന്നെയാണ് ഉണ്ടെങ്കിൽ ഒന്ന് ജീവിച്ചു നോക്ക്. ഇവിടെ കൈയും പിടിച്ച് നീ തെണ്ടും, ഇല്ലെങ്കിൽ അപ്പച്ചനെ പട്ടിന്ന് വിളിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവർ തെണ്ടില്ല, മാന്യമായിട്ട് ജീവിക്കും. പൊറുക്കാവുന്ന തെറ്റേ ഇവർ ചെയ്തിട്ടുള്ളൂ. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു ഒന്നായി, തലപ്പഴക്കം വന്ന തനിക്കത് മനസ്സിലാവില്ല. ഇനി ജോയിച്ചൻ ഞങ്ങൾ കണ്ണിലല്ല. ഇന്നു മുതൽ ഈട്ടിത്തറയിലെ ജോയിച്ചൻ നെന്മേനി വീട്ടിൽ താമസിക്കും. നിങ്ങൾ വണ്ടി കയറ. കയറാൻ. കൊതിക്കരുതെന്ന് പഴമക്കാര് പറയുന്ന എത്ര ശരിയാ. ഒരു കാറ്റടിച്ച മാമ്പോ കൊഴിഞ്ഞു പോവും. അതുപോലെ മക്കളും കണ്ടില്ലേ, തൊലിമിനിസമുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ അപ്പനെ അമ്മയെ ഉപേക്ഷിച്ചു പോയത്. അനുവദിക്കത്തില്ല ഞാൻ, ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കട്ടെ. കിടക്ക. ഹലോ, ഇത് ഞാനാ, സി ഐ ചന്ദ്രഭാനു. അച്ചായനല്ലേ? സർക്കിൾ അദ്ദേഹമാ ചന്ദ്രഭാനു സാർ. അച്ചായൻ ഇല്ലേ എന്ന് ചോദിക്കുന്നു. ഉണ്ട് സാർ. അച്ചായൻ ഇത് എവിടെയായിരുന്നു? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. അന്നാമ്മ കൊണ്ട് ആശുപത്രി വരെ ഒന്ന് പോയി. ആ ഇപ്പൊ അവിടെ ഉണ്ട്. അവൾ ഉപദേശിക്കാൻ വന്നു. മോനെ ഏതായാലും ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയില്ലേ, അവനെയും പെണ്ണിനെയും ഇവിടെ വിളിച്ച് താമസിപ്പിക്കണമെന്ന്. ആരുടെ മുന്നിലും ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല. ആ അത് സമതല വിട്ടപ്പ തല്ലിയതാ. ഇത്രയും കാലം ജീവിച്ചത് അവന് വേണ്ടിയായിരുന്നു. പിന്നെ ദണ്ണമില്ലാണ്ടിരിക്കുവോ? സമാധാനമായിട്ടിരിക്കേ, വഴിയുണ്ടാക്കാം. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. ആ നാളെ തന്നെ സ്റ്റേറ്റ് ബംഗ്ലാവിൽ ഒട്ടുവാ, ഞാൻ അവിടെ ഉണ്ടാവും. ശരി. ആദ്യമായിട്ടാ ഞാൻ മാർക്കറ്റിൽ പോകുന്നത്. ഇനിയിപ്പൊ സ്ഥിരമായിട്ട് പോകേണ്ടി വരും. എന്റെ മോനും മരുമോളും അല്ലടോ പോണേ. അല്ല, നമ്മുടെ കാരണോപ്പാടന്റെ മോനും മരുമോളുവാ.
കണ്ടോ പിള്ളേ കണ്ടു എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തട്ടി എടുത്തുകൊണ്ട് അവള് പോണ കണ്ടോ ആശാന്റെ സ്വപ്നങ്ങളെല്ലാം അവൾ അടിച്ചു മാറ്റി കുടത്തിലാക്കി കൊണ്ടുപോയി കഷ്ടം ചെറുക്കനിന്റെ മനസമാധാനത്തോടെ ജീവിക്കാം അവര് ചന്തയിൽ പോയി ചട്ടിയും കലവും ഒക്കെ മേടിച്ചു ഇനി വെച്ച് നീട്ടാണ്ട് ഇതങ്ങ് സമ്മതിക്കരുതോ വേറെ വല്ല നമ്പറും ഉണ്ടോ ഇറക്കി വിടാൻ ഇല്ല വണ്ടി വിടല്ലേ ഒരുമാതിരി മറ്റേ പണിയായി പോയല്ലേ അങ്ങാടി തോറ്റത്തിന് അമ്മയോടോ ശരി ഇരി ബസ് വരട്ടെ അവിടത്തെ മൂത്ത മകളുടെ വിവാഹ കാര്യം അങ്ങ് ഉറപ്പില്ല ചുറ്റൂര് പോയി പയ്യന്റെ വീട്ടുകാരെ കണ്ടു അവർക്ക് പൂർണ്ണ സമ്മത എന്നാ പിന്നെ അവർക്ക് വാക്ക് കൊടുക്കാല്ലേ ദോഷം വരില്ല ഉറപ്പാ ചില കാര്യങ്ങളൊക്കെ ഞാൻ തന്റെ അമ്മയോട് പറഞ്ഞിരുന്നു അറിഞ്ഞൂലോ അല്ലേ അറിഞ്ഞു രാജലക്ഷ്മിയുടെ ചേച്ചിക്കും ഒരു ആലോചന വന്നിട്ടുണ്ട് ചെക്കന് തിരുവനന്തപുരത്തെ സെക്രട്ടറി അല്ല ജോലി നല്ല പയ്യൻ രണ്ട് കല്യാണം ഒന്നിച്ചായാലോ എന്നാ ചിന്ത ഇപ്പോഴത്തെ ചുറ്റുപാടിൽ അതൊരു വലിയ കാര്യ വൃശ്ചികം 20-ന് ഒരു നല്ല മുഹൂർത്തമുണ്ട് അന്നേക്ക് സമയം കുറിച്ച് തന്റെ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാം അവിടുത്തെ സൗകര്യം പോലെ